യെസ് വന്ദേ ഭാരത് ട്രെയിനിനുള്ളിൽ നിന്ന് സെയ്ഫ് സലാദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, വന്ദേ ഭാരതിനുള്ളിലാണ് സെയ്ഫ് ഇപ്പോൾ ഉള്ളത്, കോഴിക്കോട് വരെ യാത്ര ചെയ്യുന്നുമുണ്ട്. എന്താണ് വന്ദേ ഭാരതിലെ കാഴ്ചകൾ? നമ്മൾ പറഞ്ഞു കേട്ടതുപോലൊക്കെ തന്നെയാണോ? അതെ, കേരളത്തിൽ ഓടുന്ന ഏറ്റവും സൗകര്യമുള്ള ട്രെയിനാണ് ഈ പുതിയ വന്ദേ ഭാരത്. അത് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ മനസ്സിലാക്കും, ആദ്യ യാത്രയാണ്. നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ട്രെയിനിൽ ആദ്യ യാത്രയിൽ പങ്കാളികളാകുന്നത്. അതിന്റെ ഒരു തിരക്ക് നമുക്ക് ബോഗികൾക്കുള്ളിൽ കാണാൻ കഴിയും. പല കോച്ചുകളിൽ നിന്ന് ആൾക്കാർ പല കോച്ചുകളിലേക്ക് പോയി ഇതിന്റെ സൗകര്യങ്ങൾ കാണാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് ഈ അനുഭവപ്പെടുന്നത്. ഇത് എക്സിക്യൂട്ടീവ് കോച്ചാണ്, 16 കോച്ചുകളാണ് ഇതിന് ആകെ ഉള്ളത്. ഇതിൽ രണ്ടെണ്ണം എക്സിക്യൂട്ടീവ് കോച്ചാണ്, ആ രണ്ട് കോച്ചിൽ ഒരു കോച്ചാണ് ഇതിനകത്ത് വി ഐ പി യാത്രക്കാരുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ മേഖലയിലെയും രാഷ്ട്രീയ മേഖലയിലെയും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തെയൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ആണ് ഈ എക്സിക്യൂട്ടീവ് കോച്ച്. പ്രത്യേക സൗകര്യം അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള സീറ്റ്. അത് ഞാൻ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ഈ സീറ്റ് ഇങ്ങനെ കറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ഈ സീറ്റ് ഉള്ളത്. ഇങ്ങനെ യാത്രക്കാർക്ക് ഇരുന്ന് നേരെ ഇരിക്കേണ്ട, അത് കറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യം ഈ ട്രെയിനിൽ എക്സിക്യൂട്ടീവ് കോച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയർക്കാരാണ്. ചെയർക്കാർ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് കുറച്ച് നമ്മൾ നേരത്തെ കാണാത്ത കുറച്ച് സൗകര്യങ്ങൾ കൂടിയുണ്ട്. ഇത് വെയിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ താഴ്ത്തി ഇടാം, അധികം വെയിൽ അടിക്കാതെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം. പിന്നീട് ഇതിനകത്ത് വേറൊരു സൗകര്യമുള്ളത്, ഇത് ബുക്കോ ലാപ്ടോപ്പോ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടിയുള്ള സൗകര്യം. ഫുഡ് കഴിക്കാം, അതിനുവേണ്ടിയുള്ള സൗകര്യമുണ്ട്. ലാപ്ടോപ്പ് വെച്ച് ഉപയോഗിക്കാം, അതിന് സൗകര്യം. ഇത് ഇച്ചിരി മടക്കി ഇതിനകത്തേക്ക് കയറ്റി വെക്കുക, അടയ്ക്കുക. പിന്നീടുള്ളത് ഇതിന്റെ ലൈറ്റാണ്, സ്വിച്ച് ചെയ്താൽ മതി. സ്വിച്ച് ചെയ്തിട്ട് ഓഫ് ചെയ്യണമെന്നുള്ളത് ഇങ്ങനൊരു സൗകര്യമാണ്. രാത്രിയൊക്കെ ബുക്കൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഓൺ ചെയ്യാൻ കഴിയും. ഇത് പുഷ് ബാക്ക് സീറ്റ് ആണ്. ഒന്ന് ഇത് നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മളെ പുഷ് ബാക്കാണ് ഇതാണ് ഈ സീറ്റിന്റെ എക്സിക്യൂട്ടീവ് കോച്ചിന്റെ സീറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട സൗകര്യം ഇതാണ്. ഇത് പുഷ് ബാക്ക് സീറ്റാണ്, ഇത് കറങ്ങാം, അങ്ങനെ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരുണ്ട്. വിവേക് ഗോപൻ ഉണ്ട്, സീരിയൽ താരം വിവേക് ഗോപൻ. അദ്ദേഹം ഈ ട്രെയിനിലെ ആദ്യ യാത്രയിൽ പങ്കാളിയാകുന്ന ആളാണ്. വിവേക് ഗോപൻ, എന്ത് തോന്നുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് കുറച്ചുകൂടെ നേരത്തെ കിട്ടിയിരുന്നു കേരളത്തിന്. പക്ഷെ എന്നാലും സാരമില്ല, നമുക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. നമ്മൾ ഇപ്പോഴത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഞാനെവിടെ പോകണമെങ്കിലും കാറിലാണ് യാത്ര ചെയ്യാറ്. നമുക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സിറ്റുവേഷൻസ് ആണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പിന്നെ മാത്രമല്ല, നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിൽ യാത്രാ നിരക്ക് എത്രയാണെന്ന് നമുക്കറിയാം. കൊച്ചി വരെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യാത്രാ നിരക്ക് എത്ര വരും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു എന്താ പറയുക, വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അത് നമ്മളെ കേരളത്തിന് കിട്ടിയ ഒരു പൊൻതൂവലാണ്. അതിന് നരേന്ദ്രമോദിജിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പം ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും തുടർന്നുള്ള സംഭവങ്ങളിൽ എല്ലാ യാത്രക്കാർക്കും അനുഭവിക്കാനുള്ള ആ ഒരു ഇടം ഉണ്ടാവട്ടെ. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു ക്ലീൻനെസ് നീറ്റും ആയിട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലും വരും കാലങ്ങളിലും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. അത്രയും നീറ്റായിട്ട് നമ്മൾ ഓരോരുത്തർക്കും സൂക്ഷിക്കാൻ കഴിയട്ടെ. മറ്റുള്ള ട്രെയിനിനെ പോലെ നമ്മൾ അലക്ഷ്യമായിട്ട് സാധനങ്ങൾ അവിടെ ഇവിടെ വലിച്ചെറിയാണ്ട് എല്ലാം പക്ക നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓരോരുത്തരും അത് ചെയ്യാൻ പ്രാപ്തരാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ എന്നാലും ഈ ഒരു ഫ്രഷ്നെസ് ഫീൽ ഇനി അങ്ങോട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ട്രെയിനിനെ കടത്തിവിടാൻ വേണ്ടി ഇത് കുറച്ച് നേരം പിടിച്ചിടുക എന്നുള്ള ആ ഒരു പ്രവണത ഇല്ലാണ്ടാവട്ടെ. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് എത്തിച്ചേരുള്ളൂ. അപ്പം അത് ഓരോരുത്തർക്കും ഇതിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും ആ ഒരു കൺസെപ്റ്റിലായിരിക്കും യാത്ര ചെയ്യുന്നത്. കാരണം ഇത്ര സമയത്തിനുള്ളിൽ അവിടെ എത്താം എന്നുള്ള രീതിയിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഇനിയുള്ള വരും കാലങ്ങളിൽ ഇത് ഒരിടത്തും പിടിച്ചിടാണ്ട് ഈ ഇന്ന് ഓടുന്ന അതേ ഒരു ഫീലിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള തുടർന്നുള്ള കാലങ്ങളിൽ ഓടാൻ കഴിയട്ടെ. ഞാൻ കൊച്ചി വരെ യാത്ര ചെയ്യുന്നു. കൊച്ചി പ്രധാനമന്ത്രി ഇന്നലെ പോകേണ്ടതായിരുന്നു, പക്ഷേ പേഴ്സണൽ ഒരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നിപ്പം അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ എനിക്കറിയില്ല, അദ്ദേഹം ഫ്ലാഗ് ഓഫ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത, ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് അദ്ദേഹം പോകുന്നതാണ് കേട്ടത്. തീർച്ചയായിട്ടും ഇനി ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി വീണ്ടും കാത്തിരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു.
പിന്നെ വിവേകിനെ പോലുള്ള പ്രധാനപ്പെട്ട ഈ യാത്രയിലെ വിഐപികളായിട്ടുള്ള നിരവധി പേരുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പളയുമാവുണ്ട്, വി പി ശുഭയുമാവിനുണ്ട്, ഈ ശാന്തിഗിരിയുമായി വന്നിട്ടുണ്ട്, ഗുരുരക്തം നാനതമസിയുണ്ട്. അങ്ങനെ ഒരു വിഐപികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കോച്ചാണ്, അതിനുവേണ്ടിയുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് വലിയ തിരക്ക്, അത് ഇത് കാണാൻ വേണ്ടിയുള്ള വലിയ തിരക്ക്, കോച്ചിന്റെ സൗകര്യങ്ങൾ മറ്റും കാണാൻ വേണ്ടിയുള്ള വലിയ തിരക്ക് നമുക്ക് ഈ കോച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എക്സിക്യൂട്ടീവ് കോച്ചിന് അത് രണ്ട് എക്സിക്യൂട്ടീവ് കോച്ചാണ് ഉള്ളത്, അപ്പുറത്തെ എക്സിക്യൂട്ടീവ് കോച്ചിന് സമാനമായ രീതിയിലുള്ള അവസ്ഥയാണുള്ളത്. അങ്ങനെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് ഇപ്പോൾ ഓടുന്ന ട്രെയിനുകളിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു ട്രെയിൻ തന്നെയാണ് വന്ദേ ഭാരത്. ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത് ഇതിന്റെ എക്സിക്യൂട്ടീവ് കോച്ചിലെ സൗകര്യങ്ങൾ, ഇത് ഭക്ഷണം സഹിതം ഇവിടെ നിന്ന് കാസർഗോഡ് വരെ ഇതിന് എത്താൻ വേണ്ടി 2,813 രൂപയാണ് ഇതിന്റെ ചാർജ്. ടിക്കറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. വലിയ തിരക്ക് ആദ്യ ദിവസങ്ങളിൽ ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്ഷണം സഹിതമാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലഞ്ചുണ്ട്, രാത്രിയിലെ ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിന്റെ മെനു എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും നമ്മൾ ഇന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഭക്ഷണ സൗകര്യം ഒരുക്കുകയാണ്. ഭക്ഷണം വരുമ്പോൾ അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. 10:20 പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തുന്നത്. 10:30 അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാകും. ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്ളാഗ് ഓഫിന് മുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുണ്ട്. ഒന്നാമത്തെ C1 എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുണ്ട്. അവരുമായിട്ട് പ്രധാനമന്ത്രി കുറച്ചു നേരം സംവദിക്കും. അതിനുശേഷമായിരിക്കും ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ്. ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ് ഇതിന്റെ ഉദ്ഘാടനവും മറ്റ് ചടങ്ങുകളും നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനമുണ്ട്, റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ ഉദ്ഘാടനമുണ്ട്. 12:30 പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടത് എക്സിക്യൂട്ടീവ് ചെയറിലെ കാഴ്ചകളാണ്. ഇനി ചെയർക്കാറിലെ കാഴ്ചകളുണ്ട്, അതിനപ്പുറത്തേക്ക് പോയി നമുക്ക് അടുത്ത സമയങ്ങളിൽ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.